ആ ഗുണ്ടകളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി സർ. അവർക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ആവശ്യക്കാർ. ഈ നാട്ടിലെ ഇടത്തരക്കാരും പാവങ്ങളും ഒക്കെ ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടന്ന 90% കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ ഗുണ്ടകളും അവർക്ക് പുറകിലുള്ള തൽപര കക്ഷികളുമാണെന്ന് നിസ്സംശയം പറയാം സർ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സർവ്വ ഗുണ്ടാ വിളയാട്ടങ്ങളുടെയും അക്രമങ്ങളുടെയും സത്യസന്ധമായ കേസ് ഹിസ്റ്ററി എനിക്ക് ഉടനെ വേണം, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സാർ, ഈ ഫയലുകളൊക്കെ ഒന്ന് പഠിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അക്രമങ്ങളുടെ സത്യസന്ധമായ ഡീറ്റെയിൽസ് ആണിത്. 300-ലേറെ കൊലപാതകങ്ങൾ, 2000-ലേറെ ആത്മഹത്യകൾ, 3000-ലേറെ ആത്മഹത്യാ ശ്രമങ്ങൾ, അക്രമങ്ങളിൽ അംഗമംഗം വന്നവർ 6000-ലേറെ. എന്നിട്ടോ ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് ദാ വെറും 12 പേർ. വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ രക്ഷപ്പെട്ടവർ 650-ലേറെ. ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ ദാ 100-ലേറെ. ഇതൊക്കെ ആ അവറാച്ചനും അതിനു മുമ്പ് പ്രതിപക്ഷവും ഭരിച്ചിരുന്നപ്പോഴാ സാർ. മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? സമയമുണ്ടെങ്കിൽ താൻ തന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കടോ. താങ്ക് യു സാർ, ഈ പെർമിഷൻ മാത്രം മതി. നിക്ക് നിക്ക് നിക്ക്, ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വെച്ച് എന്താ എന്താ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറഞ്ഞില്ലേ ഈ അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഗുണ്ടകളാണെന്ന്? അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്. എങ്കിൽ പിന്നെ ഈ ഗുണ്ടാവിളട്ടം നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചൂടെ സാർ? ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയ പറ്റൂ. അതെ സാർ, നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കില്ലേ? എടോ, അവരൊരു സ്ത്രീയാ, അവർക്ക് എന്തു ആകാം. അവരെ തൊട്ടാൽ പീഡനം, സ്ത്രീ പീഡനം. എന്നെ തട്ടിയാ എന്റെ കുടുംബത്തിന് പോയി. സാർ, സാറിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഇതിപ്പോ പോറലല്ലോ, ഓട്ടയല്ലേ വീഴാൻ പോണത്. ഓട്ട, ഈ വെടിയുണ്ടിയും കത്തിയൊക്കെ കയറുമ്പോണ്ടാവണം ഓട്ട. സാർ ഞാൻ പറയുന്ന, താൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തര. എങ്കി പിന്നെ സാർ കാര്യം ചെയ്, മുൻഭരിച്ചുള്ള ആരെങ്കിലും വെച്ച സാറങ്ങോട് ഭരിച്ചോ, ഞാൻ രാജിവെക്കാൻ പോവാ. രാജ്യ, നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്താനം പറയരുത്. നീ രാജിവെച്ച് പോയാ എന്റെ മന്ത്രിസഭ മൂക്കൂത്തി വീഴില്ലേ? എങ്കിലും എന്റെ വഴിക്ക് വരേണ്ടി വരും. നീ പറയണേല് കാര്യണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല. ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല. അറിയാം സാർ, ആദ്യം നമുക്ക് മന്ത്രിസഭ കൂടി തീരുമാനിക്കാം. ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കാം. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി. ആ 6 മാസം മതി എനിക്ക് കേരളത്തിലെ സർവ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ. ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എന്റെ നെഞ്ചുനീറ്. എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോ ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ 100 വട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ ഈ അമ്മേ? ഇല്ല അമ്മേ, അറിയിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് കുഞ്ഞുനാളോട്ട് എന്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്. അമ്മ കേറ്.
വണ്ടിയെടുക്കല്ലേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? സ്കൂളിൽ ടെമ്പററി പോസ്റ്റ് ആയിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ആരാള ഇവിടെ? ഞങ്ങൾ പോവാ നാട്ടിലേക്ക്. ഞാൻ ആ പഴയ പോസ്റ്റ് പെർമനന്റ് ആക്കി തന്നല്ലോ. വേണ്ട, എനിക്ക് പേടി എവിടെ ജീവിക്കാൻ. അവിടെ ചെന്ന് 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് ദേവികയമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഇവിടുത്തെ ഹോം മിനിസ്റ്ററാ. സ്ഥിരം ജോലിയൊന്നല്ലെങ്കിലും 2 വർഷം തേച്ച MLA പെൻഷൻ കിട്ടും. പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോക്കോളൂ. എന്തൊന്നും മിണ്ടാത്ത രണ്ടുപേരും മന്ത്രിയായി നേരുതി എന്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലാട്ടോ. അമ്മേ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, എനിക്ക് കല്യാണം കഴിച്ച് തന്നൂടെ ഇവിടെ? ഒരു സാക്ഷി ഉണ്ടേ, ഒന്ന് മറക്കേ സാറേ. ജോസഫ് വർക്കി കുണ്ടാലി തെക്കേതിൽ ചിറ്റാരിക്കര. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരവസരം എനിക്ക് തരണം. ദയവിടെ അങ്ങോട്ട് മാറി നിൽക്കണോ? മാറിയിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ. തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നല്ലതാ. മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല. എന്നെ കൈവെടിയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ ഈ പത്രക്കാരും പോലീസുകാരും കാണിക്കുന്നത്? മന്ത്രി വൈഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഇന്നത്തെ കൊരകന്റെ ഭൂമാല കിട്ടിയ പോലെ തിരക്കൊക്കെ ഉണ്ടാക്കണ. എന്താന്നാ ഞാൻ ഉദ്ദേശിച്ചത്? ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പഴയ ബാല്യക്കാരുടെ മകളോട് ബാല്യകാലത്തിൽ തോന്നിയ കടുത്ത പ്രേമം കൊണ്ട് തന്നെയാണോ? നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ പെണ്ണിന് ജീവിതം നൽകിയത് ജനസിമ്പതി നേടി പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ? വിടു സാറേ, പത്രക്കാരോട് ഇങ്ങനെയൊക്കെയാണോ? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനന്തുമാർവാ കളി എന്നോടോ? തന്നെ പോലുള്ള മഞ്ഞ പത്രക്കാർക്ക് എന്തു എഴുതി പിടിപ്പിക്കാം? സ്വന്തം കൂടപ്രപ്പകളുടെ കിടപ്ര കഥകൾ വരെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സാറ് അവിടെ വെച്ച് അനന്തകുമാറിനിട്ട് 2 പൊട്ടിച്ചിരുന്നെങ്കില് നിങ്ങൾ പത്രക്കാരെ എഴുതി പിടിപ്പിക്കും ആഭ്യന്തരമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്തു. അതൊക്കെ ചീപ്പായി പോവില്ലേ? പക്ഷെ ഒരു ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവ് കുറച്ച് ചീപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ അനന്തകുമാറേ. സാറൊന്നും കണ്ടിട്ടില്ല, അനന്തകുമാർ ഒന്നും കൊണ്ടിട്ടില്ല, താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല.